വേൾഡ് വൈഡ് കഷണ്ടീൻ്റെ പ്രശ്നത്തിന് കൊടുക്കുന്ന രണ്ട് രണ്ട് മരുന്ന് പറഞ്ഞാൽ മിനോക്സിഡിൽ എന്ന് പറഞ്ഞ പുറത്ത് അപ്ലൈ ചെയ്യുന്ന മരുന്നും ഫിനാസ്ട്രൈഡ് എന്ന് പറയുന്ന അകത്ത് കഴിക്കുന്ന വളരെ ചെറിയ ഗ്യാപ്പിലേക്ക് നമ്മൾ ഫോഴ്സ്ഫുള്ളി അത് എന്താ പറയുക കുത്തി കയറ്റുന്ന പോലെ നമ്മൾ ചെയ്യാൻ നോക്കിയാൽ നമ്മൾ ഇംപ്ലാന്ററിന്റെ നീഡിൽ കൊണ്ടിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അതിന്റെ റൂട്ട് ഡാമേജ് ആവാനായിട്ട് അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള പോലെ നിങ്ങൾ പരീക്ഷണം പോലെയോ അല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതി ഉപയോഗിക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങളായിരിക്കും സൃഷ്ടിക്കുക. അപ്പം നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് നമസ്കാരം. ഹെയർ കെയറിംഗ് ടിപ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തിരുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു 18 മുതൽ 25 വയസ്സ് ഇടയിൽ പ്രായമുള്ള ആളുകൾക്ക് ഫോളോ ചെയ്യാവുന്ന ട്രീറ്റ്മെൻറ് രീതികളും ചില ടിപ്സും കാര്യങ്ങളും അതേപോലെ കുറച്ച് ഫാക്ടുകളും അത്തരം കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ധാരാളം പേര് കമൻറ്റ് ബോക്സിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം സംശയങ്ങൾ ചോദിക്കേണ്ടായി. അപ്പം അതിൽ കോമൺ ആയിട്ട് നിങ്ങൾ ചോദിച്ച ചില സംശയങ്ങളുടെ ഒരു ആൻസറിങ് എന്നുള്ള പോലെയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ഐഡിയ മനസ്സിലാവുള്ളൂ. അതല്ലാതെ നിങ്ങൾ വീഡിയോയുടെ കുറച്ച് ഭാഗം മാത്രം കണ്ടിട്ട് വീണ്ടും തെറ്റിദ്ധാരണ വരാതെ നോക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പം വീഡിയോ നിങ്ങൾ കഴിയുന്നത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ധാരാളം പേര് ചോദിച്ച സംശയങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചൊരു സംശയം എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് ഉണ്ടാവുന്ന ഒരു കഷണ്ടിക്ക് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഫലപ്രദമാണോ അല്ലെങ്കിൽ അതാണോ അതിൻ്റെ ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻറ് എന്നുള്ളതായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഓൾറെഡി നമ്മൾ മുമ്പും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നും കൂടെ അതൊന്ന് കുറച്ചുകൂടെ ഒന്ന് സിമ്പിളും ക്ലിയറും ആയിട്ട് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഇന്നും പിന്നെയും ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ പരമാവധി ഞാൻ വലിച്ചു നീട്ടാതെ സിമ്പിളായിട്ട് പറയാൻ ശ്രമിക്കാം. അപ്പം കഷണ്ടി വരുന്നതിൻ്റെ പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് പാരമ്പര്യമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ കഷണ്ടി വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൽ ഹോർമോൺ ആയ DHT ഹോർമോണിൻ്റെ ഒരു പ്രവർത്തന രീതിയിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഒരു കഷണ്ടി വരാന്നുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പം കഷണ്ടി ആവുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ തലയുടെ ടോപ്പിലുള്ള അല്ലെങ്കിൽ ഈ ഇത്രയും ഭാഗത്തുള്ള ഒരു മുടിയുടെ റൂട്ടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കഷണ്ടീൻ്റെ ഹോർമോണിനെ ചെന്നിരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് ഇത്രയും ഭാഗത്തുള്ള ഈ മുടികളുടെ റൂട്ടുകളുടെ പ്രത്യേകത. അപ്പോൾ ഈ DHT ഹോർമോൺ ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഒരു സ്പേസിൽ പോയിരുന്നിട്ട് ഒരു ലോക്ക് ആൻഡ് കീ പോലെ അവിടെ ആ ഗ്യാപ്പിൽ ചെന്നിരുന്നിട്ട് മുടീൻ്റെ റൂട്ടോട് കൂടി പതുക്കെ പതുക്കെ നശിപ്പിക്കുക ചെയ്യുക. അതായത് നമ്മളൊരു ഒരു മുടീനൊക്കെ ഒരു വൈറസോ അല്ലെങ്കിലൊക്കെ ബാധിക്കുന്ന പോലെ അതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ആ മുടി മെലിഞ്ഞ് മെലിഞ്ഞ് തിന്നായി തിന്നായി അവസാന ഫോളിക്കളെ അവിടുന്ന് ഡെഡായിട്ട് അവിടെ ഗ്യാപ്പായിട്ടാണ് കഷണ്ടി ആവുക എന്നുള്ള ലെവലിലേക്ക് നമ്മളെത്തുക. അപ്പം അതുപോലെ തന്നെ അതിനൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ നമ്മുടെ തലേൻ്റെ സൈഡിലും ബാക്കിലൊക്കെ ഉള്ള മുടികളുടെ റൂട്ടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കഷണ്ടീൻ്റെ ഹോർമോൺ അല്ലെങ്കിൽ DHT ഹോർമോണിനെ ചെന്നിരിക്കാനുള്ള ഒരു സ്പേസ് ഇല്ല എന്നുള്ളതാണ് തലേൻ്റെ സൈഡിലും ബാക്കിലൊക്കെ ഉള്ള റൂട്ടുകളുടെ പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം എന്താ പറയുക നമ്മൾ എല്ലാ സ്ഥലത്തും DHT ഹോർമോൺ എഫക്റ്റ് ചെയ്യുമെങ്കിൽ പോലും സൈഡിലും ബാക്കിലെയും മുടി കഷണ്ടീൻ്റെ ഭാഗമായിട്ട് പോകാൻ തന്നെ ഒരു കാര്യം അതാണ്. ഇപ്പം നിങ്ങൾ പരമാവധി മുടി പോയിട്ട് കഷണ്ടിയായി വയസ്സായിട്ടുള്ള ആൾക്കാരെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാലും മനസ്സിലാവും അവർക്ക് എപ്പോഴും സൈഡിലും ബാക്കിലൊക്കെ കുറച്ച് മുടിയെങ്കിലും ബാക്കിയുണ്ടാവും. അപ്പോൾ അതാണ് DHT ഹോർമോൺ എഫക്റ്റ് ചെയ്യാത്ത മുടി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ്റെ സമയത്ത് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ DHT ഹോർമോൺ എഫക്റ്റ് ചെയ്യാത്ത തലേൻ്റെ ബാക്കിലൊക്കെ ഉള്ള മുടികൾ നമ്മൾ റൂട്ടോട് കൂടി എടുത്ത് ഫ്രണ്ടിൽ ഈ കഷണ്ടീൻ്റെ ഭാഗമായിട്ട് മുടി പോയ സ്ഥലത്തേക്ക് തിരിച്ച് സ്കിന്നിൽ നട്ടുപിടിപ്പിക്കുക ചെയ്യുക. അപ്പോൾ അങ്ങനെ നട്ടുപിടിപ്പിക്കുന്ന മുടി എന്ന് പറഞ്ഞാൽ ആ റൂട്ട് അവിടെ വളരുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ അത്ര ഏരിയയിലൊക്കെ DHT ഹോർമോൺ ആക്റ്റീവ് ആണെങ്കിൽ പോലും അത് റൂട്ട് അതിന് DHT ഹോർമോണിന് ബാധകമല്ലാത്തതുകൊണ്ട് കഷണ്ടിയുടെ ഭാഗമായിട്ട് പിന്നീട് ലൈഫിൽ ഒരിക്കലും കൊഴിഞ്ഞു പോകില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പിന്നീട് ഈ ലൈഫിൽ ഒരിക്കലും കൊഴിഞ്ഞു പോകില്ല എന്ന് പറയുന്നതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഈ ബാക്കിൽ നിന്ന് എടുത്ത് ഫ്രണ്ടിലേക്ക് വെക്കുന്ന മുടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക ഒരു ഇലക്ട്രോണിക് ആയിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം അവിടെ വെച്ച് പിടിപ്പിക്കുന്നില്ല. നമ്മുടെ ബോഡി തന്നെയുള്ള നമ്മുടെ സ്വന്തം മുടിയാണ്. അപ്പോൾ അത് കാലാകാലം അത് ലാസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഭാഗത്തു നിന്നും കൂടെ അതിന് വേണ്ട കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിലാണ് അത് ലൈഫ് ലോങ് അത് ലാസ്റ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുക. അതായത് എന്താ പറയുക നമ്മൾ കറക്റ്റായിട്ടുള്ള നമ്മുടെ ഡയറ്റൊക്കെ ഫോളോ ചെയ്തിട്ടും സ്ട്രെസ് ഉണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ടും ഡാൻഡ്രഫ് വരാതെ നോക്കിയിട്ടും സപ്ലിമെൻസ് ഒക്കെ എടുത്തിട്ടും അങ്ങനെ നല്ല രീതിയിലൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്താലാണ് അത് കാലാകാലം ലാസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് പറയുക. അത് പാരമ്പര്യമായിട്ടുള്ള കഷണ്ടീൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഒരിക്കലും കൊഴിഞ്ഞു പോകില്ല എന്ന് പറയുന്നത്. നേരെ മറിച്ച് നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത മുടിയാണെങ്കിലും മറ്റ് പല അസുഖങ്ങളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മറ്റു പല അസുഖങ്ങൾക്കുള്ള മരുന്ന് കഴിക്കുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ പല റീസൺ കൊണ്ടും ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി കൊഴിഞ്ഞു പോയി എന്ന് വരാം.
അപ്പം നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള നമുക്ക് മറ്റ് അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് അതിൻ്റെ മാക്സിമം ഒരു ഒരു ഗുണം കിട്ടുകയുള്ളൂ. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കഷണ്ടിൻ്റെ പാരമ്പര്യമായിട്ട് കഷണ്ടിയുള്ള ഒരാൾക്ക് എന്ത് തന്നെ ആയാലും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഉള്ളത്. അതാണ് പെർമനൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഉള്ളത്. അപ്പം അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ അതിൽ മറ്റൊരു ചെറിയൊരു കാര്യം കൂടി എനിക്ക് നിങ്ങളത് പറയാനുള്ളത്, ഇതും ഞാൻ മുമ്പുള്ള നമ്മുടെ വീഡിയോസിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്, എന്നാലും ഒന്നുകൂടെ ഞാനിവിടെ പറയുകയാണ്. നമ്മൾ ഡോണറിയയിൽ നിന്ന് തന്നെ നമുക്ക് മുടി എടുക്കുന്നതിൽ ഒരു സേഫ് സോൺ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു ഏരിയ ഉണ്ട്. ആ ഒരു പ്രത്യേക ഒരു ഏരിയയിലെ മുടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡി എസ് ടി എഫക്ട് ചെയ്യാതെ നമുക്ക് കാലാകാലം നിൽക്കുന്ന മുടി എന്ന് പറയുന്നത്. അപ്പം ഒരു ഫ്രണ്ട് മുതൽ ബാക്ക് വരെ മുടി പോയിട്ടില്ല, അതായത് ഫുൾ സ്കാൽഫ് കവറേജ് ചെയ്യേണ്ട ഒരാളെ കാര്യം പറയുകയാണെങ്കിൽ, നമുക്ക് ആ ഒരു സേഫ് സോണിന് മാത്രം നമ്മൾ മുടിയെടുത്ത് ഫുള്ള് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് തികയില്ല. അപ്പം അത്തരം സിറ്റുവേഷനിൽ നമ്മൾ ഈ സേഫ് സോണിന് പുറത്തേക്കുള്ള ഏരിയയിലേക്കുള്ള മുടി നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. അപ്പം സേഫ് സോണിന് പുറത്തേക്ക് എടുക്കുന്ന മുടിയാണ് ഇതേപോലെ ഡി എസ് ടി എഫക്ട് ചെയ്യാനായിട്ട് സാധ്യതയുള്ള മുടികൾ. അതായത് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും, ഇപ്പം നമ്മുടെ കേസിൽ ആരുടെ കേസിലാണെങ്കിലും ഒരു ഒരു 10 അല്ലെങ്കിൽ 70 വയസ്സാകുമ്പോഴത്തേക്ക് നമുക്ക് കഷണ്ടി കയറി 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 ഇവിടം വരെയോളം എത്താന്നുള്ളൊരു അവസ്ഥ ഒരു പക്ഷെ വന്നെന്ന് വരാം. അപ്പം നമ്മൾ ഈ ഒരു ഭാഗങ്ങളിൽ ഈ സേഫ് സോണിന് പുറത്തു നിന്നുള്ള ഭാഗത്തു നിന്നുള്ള മുടി എടുത്ത് വെക്കുകയാണെങ്കിൽ അതും ഒരു പക്ഷേ ഭാവിയിൽ കൊഴിഞ്ഞു പോയി എന്ന് വരാം. അതുകൊണ്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പം പ്രത്യേകിച്ച് ഫ്രണ്ട് കവറേജ് എല്ലാം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സേഫ് സോൺ ഉള്ള മുടിയാണ് കഴിയുന്നതും എടുത്ത് വെക്കാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന ഏരിയയിലേക്കാണ് പിന്നെയും ഈ പറഞ്ഞ പോലെ തികഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പുറത്തേക്കുള്ള ഏരിയയിലേക്കുള്ള മുടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. അപ്പം അത്തരം സിറ്റുവേഷൻസിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയൊരു വഴി എന്ന് പറഞ്ഞാൽ മെഡിസിൻസ് യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാം, നമുക്ക് വേൾഡ് വൈഡ് കഷണ്ടീൻ്റെ പ്രശ്നത്തിന് കൊടുക്കുന്ന രണ്ട് മരുന്ന് എന്ന് പറഞ്ഞാൽ മിനോക്സിഡിൽ എന്ന് പറഞ്ഞ പുറത്ത് അപ്ലൈ ചെയ്യുന്ന മരുന്നും ഫിനാസ്ട്രൈഡ് എന്ന് പറയുന്ന അകത്ത് കഴിക്കുന്ന ടാബ്ലറ്റുമാണ്. അപ്പം ഈ മരുന്നുകൾ യൂസ് ചെയ്തിട്ട് എന്താ പറയുക, ഈ സേഫ് സോണിന് പുറത്തെടുത്ത് എടുത്ത മുടികൾ നമുക്ക് പ്രിസർവ് ചെയ്ത് കൊണ്ടുപോകാനും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് മുടികൾ നമുക്ക് ഏതെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും പ്രിസർവ് ചെയ്ത് കൊണ്ടുപോകാനും ഈ മരുന്നുകൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കൂടെ ഇതുപോലുള്ള മരുന്നുകളും കൂടെ യൂസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ അച്ചീവ് ചെയ്തിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട്. പക്ഷേ അതിൽ ആകെ ഉള്ള ഒരു നെഗറ്റീവ് വശം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലി ഞാനത് റെക്കമെൻഡ് ചെയ്യാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മെഡിസിൻസ് യൂസ് ചെയ്യുമ്പോഴൊക്കെ നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ ആ മെഡിസിൻസ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് പിന്നെ നമ്മളത് ആ മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഷോക്ക് ലോസ് ഉണ്ടാവുന്നതായിട്ടാണ് പല ആളുകൾ നല്ല ഒരു മെജോറിറ്റി ആളുകളും ഇത്രയും നാൾ നമ്മുടെ അടുത്തൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അത്തരം കേസുകളാണ് നമ്മളധികം കണ്ടിട്ടുള്ളത്. അപ്പം അത്തരം സിറ്റുവേഷനിൽ അവർക്കത് കൂടുതൽ വിഷമമാകുന്ന ഒരു അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നം വഷളായ ഒരു ഫീലിലേക്കായിരിക്കും വരിക. അപ്പം എന്താണ്, അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അതിൻ്റെ ഒരു ഫാക്റ്റുകളൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം യൂസ് ചെയ്യാൻ പറയുന്നത്. മരുന്നുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ സൈഡ് എഫക്ട്സോ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല, അത്തരം ഒരു പ്രശ്നങ്ങളും തോന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് യൂസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുള്ളൂ. കാര്യം അതാണ് ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. നേരെ മറിച്ച് നമുക്കത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് പല സൈഡ് എഫക്ട്സ് പോലെ തോന്നുകയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചില ആളുകൾക്ക് മിനോക്സിഡിൽ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് സ്കിന്നിന് പുകച്ചിൽ പോലെ തോന്നുക, കുരുക്കൾ വരുന്ന പോലെ തോന്നുക, സ്കിന്ന് ഡ്രൈ ആയ പോലെ തോന്നുക, മുടി ഭയങ്കര ഡ്രൈ ആയ പോലെ തോന്നും. അങ്ങനെ പല തരം പ്രശ്നങ്ങളാണ് പലർക്കും ഉണ്ടാവും. അപ്പം അത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരധികം വൈകാതെ ഈ മരുന്ന് യൂസ് ചെയ്ത് തുടങ്ങി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ആ മരുന്ന് നിർത്തുകയാണ് ചെയ്യുക. അപ്പം നിർത്തി കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഷോക്ക് ലോസ് കാരണം ഭയങ്കരമായിട്ട് മുടി ആദ്യം ഒന്ന് കുറച്ച് പോകാൻ തുടങ്ങും. അപ്പം അങ്ങനെ പോകുന്നത് കാണുമ്പോഴത്തേക്കാണ് ഈ ആളുകൾ അത് കണ്ട് കൂടുതൽ ടെൻഷനാവും. അപ്പം നമ്മൾ മുടീനെ കുറിച്ച് ഓർത്ത് കൂടുതൽ ടെൻഷനായി കഴിഞ്ഞാൽ മുടി ഒഴിച്ചിൽ കൂടുന്നതാണ് പറയാം. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രശ്നം വഷളാവാന്നല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ടാണ് അത് ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. അതല്ലാതെ ഈ മരുന്നുകൾ ഉപയോഗിച്ചാൽ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ദോഷമാണ്, അങ്ങനത്തെ രീതിയിലല്ല ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഫിനാസ്ട്രൈഡ് എന്ന് പറഞ്ഞ മരുന്നിനെ കുറിച്ച് പറയുകയാണെങ്കിലും വളരെ ചെറിയൊരു ശതമാനം ആളുകൾക്കാണ് അതിൻ്റെ സൈഡ് എഫക്റ്റ് കാര്യമായിട്ട് വന്നതായിട്ടൊക്കെ റിപ്പോർട്ടുകളുള്ളത്. അപ്പം എന്നാൽ പോലും അത് ഫിനാസ്ട്രൈഡിൻ്റെ സെക്ഷ്വൽ റിലേറ്റഡ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റാണ് അധികവും ഉള്ളതുകൊണ്ട് തന്നെ അത്തരം രീതിയിൽ അതിനൊരു ഒരു ദുഷ്പേര് വന്നു പോയിട്ടുള്ളൊരു മരുന്നാണത്. അപ്പം അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എന്താ പറയുക, ഫിനാസ്ട്രൈഡ് ആയാലും മിനോക്സിഡ് ആയാലും നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഈ ഫിനാസ്ട്രൈഡ് മൂലം ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകളും ഈ പറഞ്ഞ പോലെ മരുന്ന് നിർത്തി കഴിഞ്ഞാൽ ആ സൈഡ് എഫക്ട്സ് എല്ലാം റിവേഴ്സിബിളാണ്. അല്ലാതെ നമ്മൾ മരുന്ന് കുറേ നാൾ യൂസ് ചെയ്തിട്ട് അത് നിർത്തി കഴിഞ്ഞാലും പിന്നെയും കാലാകാലം അതിൻ്റെ സൈഡ് എഫക്റ്റ് നമ്മളെ ബോഡിയിൽ
വെക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ പേടിക്കണ്ട. പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ സൈഡ് എഫക്ട്സ് പോകുന്നതോടുകൂടി തന്നെ അത്രയും നാൾ നമുക്ക് ലഭിച്ച റിസൾട്ടും അതിനോട് നഷ്ടപ്പെടുന്നുള്ളതും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ആ മെഡിസിൻസ് കറക്റ്റായിട്ട് അത് യൂസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്ന് പറയുന്നത്. പിന്നെ ചോദിച്ചിട്ടുള്ളൊരു സംശയമായിരുന്നു, ഡിഫ്യൂസ് ആയിട്ടുള്ള ഹെയർ ലോസ് അല്ലെങ്കിൽ ഡിഫ്യൂസ് ആയിട്ടുള്ള ഒരു ഹെയർ തിന്നിങ്ങിനൊക്കെ എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ ആദ്യം നമ്മൾ സജസ്റ്റ് ചെയ്യുക PRP അല്ലെങ്കിൽ അത്തരം നാച്ചുറൽ റെമഡീസ് ഒക്കെ ട്രൈ ചെയ്യാനായിട്ടാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് റിസൾട്ട് പോരാന്ന് ഒരു തോന്നലാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് അത്തരം കേസുകളും ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് ശരിയാക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അതിൽ തന്നെ എന്താണ് നമുക്ക് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഡിഫ്യൂസ് തിന്നിങ് ഉള്ള ഒരു കാറ്റഗറിയിൽ വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് സംഭവം എല്ലാ സ്ഥലത്തും നമുക്ക് മുടിയുണ്ട്, നമുക്ക് എന്താണ് കാര്യമായിട്ടുള്ള ഗ്യാപ്പുകളില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓൾറെഡി ഉള്ള മുടീൻ്റെ മേലെ കൂടെ നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് മുടി വെക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവിടെ ഓൾറെഡി ഉള്ള മുടിയും നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്ന മുടി രണ്ടും വർക്ക് ചെയ്തേവും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുക, മുടി മുഴുവൻ ട്രിം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് ഗ്യാപ്പുകൾ ഉള്ളതെന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ആ ഗ്യാപ്പുകളിലൊക്കെ മുടി വെക്കുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഗ്യാപ്പുകൾ വെക്കുന്നതിൽ തന്നെ മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, വളരെ ചെറിയ ഗ്യാപ്പിലേക്ക് നമ്മൾ ഫോഴ്സ്ഫുള്ളി അത് എന്താ പറയുക കുത്തിക്കയറ്റുന്ന പോലെ നമ്മൾ ചെയ്യാൻ നോക്കിയാൽ നമ്മൾ ഇംപ്ലാന്ററിനെ നീഡിൽ കൊണ്ടിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അതിൻ്റെ റൂട്ട് ഡാമേജ് ആവാനായിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള മുടികളുടെ റൂട്ട് ഡാമേജ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു മുടി വെക്കുന്നതിന് പകരം ഒരു രണ്ടോ മൂന്നോ മുടിയോടെ നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് കാര്യമായിട്ടുള്ള പ്രയോജനം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ കറക്റ്റ് ആ ഗ്യാപ്പുകളെല്ലാം നോക്കിയും കണ്ടും അത് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഈ പറഞ്ഞ പോലെ അത് ആ സർജറി ചെയ്യുന്ന ആ ഒരു ഡോക്ടറിൻ്റെ എക്സ്പീരിയൻസും സ്കില്ലും അത്തരം കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഗ്യാപ്പുകളൊക്കെ നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് ഫില്ല് ചെയ്ത് ബാക്കി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മുടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മെഡിസിൻസൊക്കെ അതിന് കറക്റ്റ് രീതിയിൽ യൂസ് ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്. എന്താ പറയുക, നിങ്ങൾക്ക് അത്രയും മുടിയെ കുറിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കറക്റ്റ് നല്ലൊരു മാറ്റം വരുന്ന ട്രീറ്റ്മെൻറ്റാണ്. അപ്പം അത്തരം ഒരു അങ്ങനെ ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പം ഇതൊക്കെ എപ്പോഴും എങ്ങനത്തെ രീതിയിൽ ചെയ്യണം എന്നുള്ളത് നമുക്ക് പല തരത്തിലുള്ള പ്ലാനുകളും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ആ പ്ലാനുകൾ ഓരോ സിറ്റുവേഷൻ നോക്കി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലാണ് അതിൻ്റെ കാര്യം. അപ്പം നമ്മൾ എന്താണ് ഈ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ ഹെയർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഫാക്ടുകളൊക്കെ മനസ്സിലാക്കി ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനെ ഏറ്റവും ആപ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ അനാവശ്യമായിട്ടുള്ള സമയങ്ങളിൽ അത്തരം മരുന്നുകളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങളൊരു പരീക്ഷണം പോലോ അല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതി ഉപയോഗിക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങളായിരിക്കും സൃഷ്ടിക്കുക. അപ്പം നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ശ്രദ്ധിച്ചും കണ്ടിട്ടൊക്കെ ചെയ്യാം. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പം ഇനിയും കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ അത് ഈ വീഡിയോയിൽ തന്നെ പറയുകയാണെങ്കിൽ വീഡിയോ വല്ലാതെ നീണ്ടുപോകും, അല്ലെങ്കിൽ തന്നെ വീഡിയോ വലിച്ചു നീട്ടിലാണ് ഓൾറെഡി ആണെന്നുള്ളൊരു ആക്ഷേപം ഓൾറെഡി ഉണ്ട്. അപ്പം ഞാൻ ഇനി ഈ കൂടുതൽ പറഞ്ഞ് ഈ വീഡിയോ നീട്ടുന്നില്ല. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ബാക്കി ഡൗട്ട്സിൻ്റെ ആൻസേഴ്സ് എന്നുള്ള പോലെ ആയിരിക്കും ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ടുകൾ എന്ന് പറഞ്ഞാൽ താടി മീശ വളർച്ച അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതുപോലെ തന്നെ ഞാൻ അടുത്തത് അല്ലാതെ ചെയ്യാനിരുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ 25 മുതൽ 35 വയസ്സ് പ്രായമുള്ള ആൾക്കാരുടെ ഇടയിൽ അത്രയും ആ പ്രായത്തിനിടയിലുള്ള ആളുകൾക്ക് ഫോളോ ചെയ്യാവുന്ന ട്രീറ്റ്മെൻറ്റ്സും ബാക്കിയുള്ള അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമാണ് ചാനലിൽ തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ നന്ദി, നമസ്കാരം.